അതുകൊണ്ടാണ് ഈ നമ്മൾ എഞ്ചിനീയറിംഗ് മെഡിക്കൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത്. അത് എഞ്ചിനീയറിംഗിന് ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ആണ്. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഫീൽഡ് വല്ലാണ്ട് മാറിക്കൊണ്ടിരിക്കുക. പണ്ട് നമ്മുടെ മനസ്സിലേക്ക് എന്താ പറയുക, മെക്കാനിക്കൽ ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നത്, ബൈക്ക് ശരിയാക്കുന്നു, പാലം ഉണ്ടാക്കും. അപ്പൊ നാട്ടുകാർ മൊത്തം പറഞ്ഞിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ചെയ്യാൻ. അപ്പുറത്ത് വീട്ടിലെ ചേച്ചിയും പറഞ്ഞിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ചെയ്യാൻ. എന്തിന് എഞ്ചിനീയറിംഗ് ചെയ്യണം, എഞ്ചിനീയറിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവില്ലേ, ഒരു നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ ചെയ്യുന്ന ഒരു ചേട്ടനോട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ, അവിടുത്തെ ശരിക്കും അവസ്ഥ എന്താ, അത് ചെയ്യണോ, എനിക്ക് പറ്റിയ സാധനമാണോ എഞ്ചിനീയറിംഗ്? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കെവിൻ സാറിനെ ഇറക്കിയിട്ടുണ്ട്. കെവിൻ സാബു സാർ IIT ഖരഗ്പൂറിന്, വൺ ഓഫ് ഇന്ത്യസ് ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിന് കെവിൻ സാറിനെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ കെവിൻ സാർ നിങ്ങളുടെ എഞ്ചിനീയറിംഗിനെ പറ്റിയിട്ടുള്ള കോമൺ ഡൗട്ട്സും നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ഒക്കെ തരുന്നുണ്ട്. കെവിൻ സാർ എന്ന് പറയുമ്പോൾ എന്റെ സ്വന്തം ക്ലാസ്സിലെ +1 +2 എന്റെ തൊട്ടപ്പുറത്ത് ഇരുന്ന് എന്റെ സെയിം ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച കെവിൻ സാറാണ്. അപ്പൊ കെവിൻ സാർ ഞാനൊരു ഇന്റർവ്യൂ ഉണ്ട്, അപ്പൊ കെവിൻ സാർ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുപോലെ ഓരോ ഫീൽഡിൽ ടോപ്പിലെത്തിയ, ടോപ്പ് പൊസിഷനിലെത്തിയ ആൾക്കാരോട് ഓരോ ടോക്സ് ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എന്നിട്ട് ഫുൾ ആയിട്ട് എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഗുഡ് മോർണിംഗ് കെവിൻ സാർ. നമ്മൾ ഈ വീഡിയോയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, 10th കഴിഞ്ഞ കുറേ കുട്ടികളുണ്ട് നമുക്ക്. നമുക്ക് SSLC കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് വേണോ മെഡിക്കൽ വേണോ എന്ന് പറഞ്ഞാൽ കുറേ കുട്ടികളുണ്ട്. അതിൽ ഈ എഞ്ചിനീയറിംഗ് ചെയ്യാനുള്ളവർ കുറേ ഡൗട്ട്സ് ഉണ്ട്. ഈ എഞ്ചിനീയറിംഗ് എന്താ, എഞ്ചിനീയറിംഗ് എങ്ങനെ ചെയ്യണം, അതിന് നിങ്ങൾ കുറേ ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരോടും പറഞ്ഞിട്ട് IIT കെവിൻ സാറിനെ കൊണ്ട് കുറേ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, അപ്പോൾ ഒന്ന് കെവിൻ സാർ പറ്റുന്ന അത്ര സിമ്പിളായിട്ട് ഒന്ന് ആൻസർ ചെയ്ത് തന്നാൽ മതി. ഓക്കെ ഓക്കെ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, കെവിൻ എന്തിനാണ് എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തത്? അപ്പോൾ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാൻ എന്തെങ്കിലും പാഷനോ അല്ലെങ്കിൽ ടെക്നോളജി ആയിട്ട് ഭയങ്കര ഇഷ്ടം എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്തെങ്കിലും വേറെ കാരണം കൊണ്ടാണ് ചൂസ് ചെയ്തത്? ഓക്കെ, ഇപ്പം എനിക്ക് തോന്നുന്നത് 10th കഴിഞ്ഞ് ഇരിക്കുന്നവരായിരിക്കും അല്ലേ മോസ്റ്റ്ലി വീഡിയോ കാണുന്നുണ്ടാവാം. അപ്പോൾ വളരെ കുറച്ച് പേർക്ക് ഉറപ്പുണ്ടാവും ഡോക്ടർ ആവാൻ പോവാ, എഞ്ചിനീയർ ആവാൻ പോവാ, അല്ലെ ബിസിനസ്സിലേക്ക് പോകാൻ പോവാന്നൊക്കെ. പക്ഷെ എന്നെ പോലത്തെ ഞാനും ആ ഒരു പൊസിഷനിലായിരുന്നു, അല്ലെങ്കിൽ ആ പൊസിഷനിലായിരുന്നല്ലോ. 10th കഴിഞ്ഞപ്പോൾ 10th വരെ നമ്മൾ 10th പരീക്ഷ എങ്ങനെയും ഫുള്ള് തീർക്കണം, ഫുള്ള് A+ വാങ്ങണം, അതായിരുന്നു നമ്മുടെ മനസ്സിൽ. 10th കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ എന്തിനാണ് പോവാ, ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ ഭൂരിഭാഗം പേരും, ഞാനീ പറഞ്ഞ നമ്മളെപ്പോലത്തെ ഭൂരിഭാഗം പേരും എന്താ ചെയ്യുക, അപ്പോൾ ഓക്കെ എന്തിനാണ് പോകണ്ടാത്തത് എന്നുള്ളത് നമ്മൾ ആദ്യം ക്യാൻസൽ ചെയ്ത് തരും. അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ബാക്കി വരുന്ന സാധനം എനിക്ക് ആഗ്രഹമില്ലല്ലോ, അതേ ഉള്ളൂ പിന്നെ ഓപ്ഷൻ എന്ന് അറിയാം. അപ്പോൾ എൻ്റെ കേസിൽ അങ്ങനെ ആയിരുന്നു, എനിക്ക് ഡോക്ടർ ആവാൻ തീരെ താല്പര്യമില്ലായിരുന്നു, ബയോളജി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, പിന്നെ എനിക്ക് കോമേഴ്സ് എടുക്കാനും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗ് ആയിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. താല്പര്യം വല്ലാണ്ടില്ലായിരുന്നെങ്കിലും ഞാൻ എഞ്ചിനീയറിംഗ് അതുകൊണ്ടാണ് എടുത്തത്. പക്ഷേ എഞ്ചിനീയറിംഗ് കയറി കഴിയുമ്പോൾ എനിക്ക് ഇപ്പോഴും എഞ്ചിനീയറിംഗ് നല്ലോണം ഇഷ്ടമാകാനുള്ള കാരണം, എനിക്ക് പണ്ട് മുതലേ മാത്തമാറ്റിക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു, മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് നമ്മൾ പറയുമ്പോൾ എന്താ, കുറേ പുതിയ ഫീൽഡൊക്കെ വരുന്നുണ്ട്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ കേൾക്കുമല്ലോ പുതിയ, ഇപ്പോൾ നമ്മൾ വിചാരിക്കും പുതിയ വലിയ സയൻസിലെന്തോ ഫീൽഡാണ്, പക്ഷേ എല്ലാം ബേസിക്കലി മാത്തമാറ്റിക്സ് തന്നെ, മാത്സ് ആണ് എല്ലാത്തിനും കോറിൽ. അപ്പോൾ മാത്സ് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് എഞ്ചിനീയറിംഗ് ഇപ്പോഴും ഇഷ്ടമാവുന്നത്. പിന്നെ എഞ്ചിനീയറിംഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ക്രിയേറ്റിവിറ്റി നല്ലോണം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. അതാണ് മെഡിക്കലും എഞ്ചിനീയറിംഗ് തമ്മിൽ എനിക്കുള്ളൊരു വലിയ വ്യത്യാസം. നമുക്ക് ആൾക്കാർക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ നമുക്ക് നല്ലോണം ക്രിയേറ്റിവിറ്റിയും ഇന്നോവേഷനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഞാൻ എഞ്ചിനീയറിംഗ് എടുത്തത്. കാരണം ലോകത്തെ മൊത്തം ഇൻവെൻഷൻസ് മെയിൻലി എഞ്ചിനീയേഴ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ IIT ആണെങ്കിലും ഇപ്പോൾ ഇന്ത്യയിൽ എത്ര ഇൻവെൻഷൻസ് പുതിയ വരുന്നത്. ഓക്കെ, അപ്പോൾ കെവിൻ സാറിൻ്റെ നമ്മൾ കണ്ടു ഇൻട്രസ്റ്റ് എന്തായിരുന്നു, എന്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉള്ളത്, എഞ്ചിനീയറിംഗ് എങ്ങനെ ചെയ്യും, ഹൗ ടു ഡു എഞ്ചിനീയറിംഗ്? ഞാൻ അതിൽ എക്സാം എഴുതണോ, അല്ലെങ്കിൽ സ്കൂളിൽ പ്രത്യേക കോഴ്സ് എഴുതണോ, അല്ലെങ്കിൽ വലിയ കോളേജിൽ വെറുതെ സാധാ കോഴ്സ് പോയി ജോയിൻ ചെയ്താൽ മതിയോ? ഓ കെവിൻ, ഒന്ന് ഡീറ്റെയിൽഡ് പറയാം. അപ്പോൾ എഞ്ചിനീയറിംഗ് ഏത് കോളേജിൽ ചെയ്യണം, അല്ലെങ്കിൽ ഏത് എൻട്രൻസ് എക്സാം എഴുതണം എന്നൊക്കെ തീരുമാനിക്കുന്നൊക്കെ നമ്മൾ മിക്കവാറും 12th ഗ്രേഡിലായിരിക്കും. പക്ഷേ ഇപ്പോൾ 10th ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെന്താ, ഏത് സബ്ജക്റ്റാണ്, ഏത് സ്ട്രീമാണ് 11th ചൂസ് ചെയ്യാനാണ് നമുക്ക് കൺഫ്യൂഷൻ. അപ്പോൾ എഞ്ചിനീയറിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്തായാലും വേണ്ട 3 സബ്ജക്റ്റാണ് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും. ഇതില്ലെങ്കിൽ നമുക്ക് ഒരു എൻട്രൻസ് പരീക്ഷ എഴുതാൻ പറ്റില്ല, എഞ്ചിനീയറിംഗിന് എവിടെയും ജോയിൻ ചെയ്യാനും പറ്റില്ല. ഫിസിക്സും കെമിസ്ട്രിയും മാത്സാണ് എഞ്ചിനീയറിംഗിന് ആവശ്യമുള്ള 3 മെയിൻ സബ്ജക്ട്സ്. ഓക്കെ, ഈ എൻട്രൻസ് പരീക്ഷകളിലൊക്കെ വരുന്ന സബ്ജക്ട്സും ഇത് തന്നെയാണ്, ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സ്. ചില പരീക്ഷകളിൽ ചിലപ്പോൾ ഇംഗ്ലീഷോ അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ സബ്ജക്ട്സ് ഉണ്ടെങ്കിലും മെയിൻ ആയിട്ട് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും മാത്രമായിരിക്കും ഈ എൻട്രൻസ് പരീക്ഷകളിലൊക്കെ വരുകയും ചെയ്യാം. ഇനി ബാക്കി സബ്ജക്ട്സ് നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാകും, പിന്നെ ബയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുക്കാം അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മെയിനായിട്ടും കോമൺ ആയി കാണുന്ന 2 സ്ട്രീം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറും മാത്സും വരുന്നു, പിന്നെ ബയോ മാത്സ് എന്ന് പറയുന്ന നമ്മൾ ഫീൽഡുണ്ട് അല്ലേ. ഫിസിക്സ് കെമിസ്ട്രി മാത്സും, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും കൂടാണ്ടുള്ള സബ്ജക്ട് കമ്പ്യൂട്ടർ വേണോ ബയോ എടുക്കണോ എന്നുള്ളത് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ ബയോ എടുക്കാനുള്ള കാരണം, മിക്കവാറും ഉള്ള ഒരു എഞ്ചിനീയറിംഗിന് പോകണമെങ്കിലും ബയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിലൊരു പേടിയുണ്ടാവും, എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ മെഡിക്കലിന് പോകണമെങ്കിലും, മെഡിക്കലിന് പോകണമെങ്കിൽ ബയോ ഇല്ലാണ്ട് പറ്റത്തില്ല, ബയോ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അപ്പോൾ നമുക്കൊരു ബാക്കപ്പ് ഓപ്ഷൻ പോലെയാണ് എല്ലാവരും ബയോളജി എടുക്കുന്നത്.
പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുക, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് എടുക്കാൻ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതിന് രണ്ട് കാരണമുണ്ട്. ഒരു കാരണം ഞാൻ പറയാം, ബയോളജി കമ്പ്യൂട്ടർ സയൻസിനെക്കാളും കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അവസാനം എൻട്രൻസ് ഒക്കെയാണ് എഴുതുന്നതെങ്കിലും നമുക്ക് അവസാനം ബോർഡ് എക്സാമിന് മാർക്ക് വേണമല്ലോ. അപ്പോൾ ബോർഡ് എക്സാമിന് മാർക്ക് വാങ്ങാൻ നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ ബയോളജി അതിൻ്റെ ഇടയ്ക്ക് പഠിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് മാത്സ് പരീക്ഷയ്ക്കുള്ള സമയം കുറയും, എൻട്രൻസിന് പഠിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമില്ലാത്തതെന്ന് തോന്നുന്ന ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന പോലെ ആയി പോകും നമുക്ക്. അപ്പോൾ ബാക്കപ്പ് എന്ന രീതിയിൽ നമുക്ക് ബയോമാത്സ് എടുക്കാമെങ്കിലും എഞ്ചിനീയറിംഗ് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുള്ള രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, കമ്പ്യൂട്ടർ ഇപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഫീൽഡ് വല്ലാണ്ട് മാറിക്കൊണ്ടിരിക്കുക. പണ്ട് നമ്മുടെ മനസ്സിലേക്ക് എന്താ പറയുക, മെക്കാനിക്കൽ ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നത്, ബൈക്ക് ശരിയാക്കുന്നു, നമ്മൾ പാലുണ്ടാക്കുന്നു, അതൊക്കെ അല്ലേ നമുക്ക് മനസ്സിലേക്ക് വരാം. പക്ഷെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കമ്പ്യൂട്ടർ സയൻസിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ഏത് ഫീൽഡിൽ എന്ത് ചെയ്യണമെങ്കിലും കുറച്ചൊക്കെ കോഡിംഗ് അറിയണം, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, അങ്ങനത്തെ കുറേ കമ്പ്യൂട്ടർ സയൻസായി ബന്ധപ്പെട്ട കുറേ ഫീൽഡാണ് വരുന്നത്. അപ്പം നമ്മൾ ലെവൻത്തിലും ട്വൽത്തിലും കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോളേജിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് അതൊരു വലിയ ബൂസ്റ്റ് ആയിരിക്കും. നമുക്ക് കോഡിങ്ങിന്റെ ബേസിക്സ് അറിയായിരിക്കും. അപ്പൊ ഈ നമ്മൾ പഠിച്ച കമ്പ്യൂട്ടർ സയൻസിന്റെ മേളിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു കാരണം കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമെന്നുള്ള കാരണം. അപ്പൊ ഞാൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് എടുക്കാനാണ് പ്രിഫർ ചെയ്യുക. പക്ഷെ എഞ്ചിനീയറിംഗ് പോകുന്നവര് എന്തായാലും ഉറപ്പിച്ച് വെക്കേണ്ട കാര്യം ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എന്തായാലും ഉണ്ടാവണം അവരുടെ സ്ട്രീം, അല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അപ്പോൾ ചിലവർക്ക് ഡൗട്ട് ഉണ്ടോ, കെവിൻ സാർ എന്താ എടുത്തത്? കെവിൻ സാറും അലൻ സാറും എല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, നമ്മൾക്ക് ഒരേ ക്ലാസ്സിൽ നിന്ന് പഠിച്ചവരാണ്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്താണേലും വേണം, പിന്നെ ബയോ വേണ്ടവർ മെഡിക്കലോ നമുക്ക് ആ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ കമ്പ്യൂട്ടർ എടുത്താൽ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ സയൻസ് സ്ട്രീം ചൂസ് ചെയ്തു, കമ്പ്യൂട്ടർ മാത്സിൽ ബയോ സയൻസ് എടുത്തു. ഇനി എന്താ, ഇനിയിപ്പോൾ ഞാൻ സ്കൂളിലെ മാത്രം പഠിച്ചാൽ മതിയോ, അല്ലെ വേറെ എന്തെങ്കിലും എക്സാം ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ? അപ്പോൾ ശരിക്കും നമ്മൾ സ്ട്രീം ചൂസ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പം ടെൻത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ സ്ട്രീം ചൂസ് ചെയ്തിട്ട് നമ്മൾ ലെവൻത്തും ട്വൽത്തും അതാണ് പഠിക്കുന്നത്. ഇനി നമുക്കൊരു കോളേജിലേക്ക് കയറണമെങ്കിൽ രണ്ട് ടൈപ്പ് കോളേജ് ഉണ്ടെന്ന് പറയാം. നമുക്ക് പ്രൈവറ്റ് കോളേജും ഉണ്ടാവും, ഗവൺമെൻറ് കോളേജും ഉണ്ടാവും. അപ്പോൾ പൊതുവേ നമുക്കൊരു ധാരണ ഉണ്ട്, എന്താ ഗവൺമെൻറ് കോളേജിൽ എഞ്ചിനീയറിംഗിന് കയറി കഴിഞ്ഞാൽ നമുക്കൊക്കെ വലിയൊരു അഭിമാനം പോലെയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഗവൺമെൻറ് കോളേജസിൽ പഠിച്ച ഒരു കുട്ടിക്ക് അതിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാവും. അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഫോൺ ഒരു പുതിയ ഫോൺ ഇറങ്ങി എന്ന് വിചാരിക്കുക. ഒരു പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ബ്രാൻഡിലാണെങ്കിൽ എന്താ, നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും നോക്കാൻ പോവില്ല. നമുക്ക് അറിയാവുന്ന ബ്രാൻഡാണെങ്കിൽ നമ്മൾ ഫോൺ അങ്ങ് വാങ്ങും. ഒരു വിശ്വാസം, ആ ഒരു ബ്രാൻഡ് വാല്യൂ, ആ ഒരു വിശ്വാസം ഉണ്ടാവില്ല. അപ്പം നമ്മൾ പിന്നീട് ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ നമ്മളെക്കുറിച്ച് ആ വിശ്വാസം നമ്മളെ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആ ഫോൺ വാങ്ങിയാലും, ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ഫോൺ വാങ്ങിയാലും, പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ അതും കൊണ്ട് ഗുണമില്ലെങ്കിൽ നമ്മൾ അത് പിന്നെ ഉപയോഗിക്കില്ല. അപ്പം അവസാനം നമ്മൾ എവിടെ പഠിച്ചു എന്നുള്ളതല്ല, നമ്മൾ എത്ര പഠിച്ചു, എത്ര എഫേർട്ട് ഇട്ടു എന്നുള്ളതിലാണ് കാര്യം. അപ്പം നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാം, രണ്ട് ടൈപ്പ് കോളേജാണുള്ളത്, ഗവൺമെൻറ് കോളേജും പ്രൈവറ്റ് കോളേജും. ഇപ്പോൾ ഗവൺമെൻറ് കോളേജസ് ആണ് സാധാരണ ബെറ്റർ എന്ന് പറയുക, കാരണം അവിടുത്തെ ബ്രാൻഡ് വാല്യൂ ഉണ്ടാവും, കൂടാണ്ട് അവിടുത്തെ പ്രൊഫസേഴ്സൊക്കെ നല്ല കുറേ പി എച്ച് ഡി എടുത്ത് ഭയങ്കര അറിവുള്ള പ്രൊഫസേഴ്സ് ആയിരിക്കും, റിസർച്ച് ഓപ്ഷൻസ് കൂടും. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് കോളേജസ് ബെറ്റർ എന്ന് പറയുക. ഗവൺമെൻറ് കോളേജസിൽ തന്നെ കുറേ ടൈപ്പ് ഉണ്ടാവും. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാവും IIT, NIT, IIIT, അതൊക്കെയാണ് ഏറ്റവും ടോപ്പ് ലെവൽ. IIT ആണ് ഏറ്റവും ബെസ്റ്റ് കോളേജസ് എന്നാണ് പറയുക, പിന്നെ NIT, പിന്നെ IIIT. അതിൽ തന്നെ പക്ഷെ ചില NITs മിക്കവാറും ഉള്ള IITനെക്കാട്ടും ബെറ്റർ ആയിരിക്കും, IIIT's ചിലത് IITസിനെക്കാട്ടും ചിലപ്പോൾ ബെറ്റർ ആയിരിക്കും. അതൊക്കെ പക്ഷെ നമ്മൾ ട്വൽത്ത് ആകുമ്പോഴത്തേനും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ അത് കൂടാണ്ട് നമുക്ക് കേരളത്തിലെ കുറെ ഗവൺമെന്റ് കോളേജസും ഉണ്ടാവും, നമ്മൾ CET, TKM, കുറെ GECSനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവില്ല, അതൊക്കെ കേരളത്തിലെ ഗവൺമെന്റ് കോളേജസാണ്. പിന്നെ അത് കൂടാണ്ട് പ്രൈവറ്റ് കോളേജുള്ള. അപ്പോൾ അലൻ ചോദിച്ചത് എൻട്രൻസ് എക്സാംസിനെ പറ്റിയല്ലേ. അപ്പോൾ എൻട്രൻസ് എക്സാം എന്ന് പറയുമ്പോൾ ഏതൊരു കോളേജ് കാരണം നമ്മൾ എൻട്രൻസ് എക്സാം ആണ് എഴുതേണ്ടത്. IIT, NIT, IIIT, ഞാൻ പറഞ്ഞത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിൽ കയറണമെങ്കിലാണ് നമ്മൾ ഭയങ്കരമായിട്ട് എഞ്ചിനീയറിംഗ് ആയി ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ള JEE എന്ന് പറഞ്ഞ പരീക്ഷ എഴുതേണ്ടത്, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പോ JEE രണ്ട് ഭാഗമായിട്ട് വരാം, JEE മെയിൻസും ഉണ്ടാവും, JEE അഡ്വാൻസും ഉണ്ടാവും. JEE മെയിൻസ് ക്വാളിഫൈ ചെയ്താലേ നമുക്ക് JEE അഡ്വാൻസ് എഴുതാൻ പറ്റുള്ളൂ. JEE അഡ്വാൻസ്ഡ് നമ്മൾ എത്ര റാങ്ക് വരുന്നു എന്നനുസരിച്ചിട്ടാണ് നമുക്ക് IIT കയറാൻ പറ്റുക. JEE മെയിൻസിൽ റാങ്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ NIT, IIIT എന്നീ കോളേജസ് വരാം. ഇതിപ്പോ ഞാൻ പറഞ്ഞത് സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയാ. ഞാൻ പറഞ്ഞു കേരളത്തിലെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, അപ്പൊ അതിന് വേറെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, കേരള എൻട്രൻസ്, കീം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലോ, അത് കേരള എൻട്രൻസ് എക്സാമിനേഷൻ. ഇതേമാതിരി പ്രൈവറ്റ് കോളേജസിനും അതത് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. ഇപ്പൊ ബിറ്റ്സിൽ കയറണമെങ്കിൽ ബിറ്റ്സാറ്റ് എന്ന് പറഞ്ഞ പരീക്ഷ ഉണ്ട്, VIT അതിൻ്റെതായ പരീക്ഷ ഉണ്ട്. അപ്പൊ ഓരോ പ്രൈവറ്റ് കോളേജിനും അവരവരുടെ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. എല്ലാത്തിലും മെയിൻ ആയിട്ട് വരാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ആയിരിക്കും. അപ്പൊ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നല്ലോണം പഠിക്കുക, എന്നിട്ട് നമ്മൾ ഏത് കോളേജിൽ കയറണോ ആ എൻട്രൻസ് എക്സാമിന്റെ പ്രീവിയസ് ഇയറും ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് പഠിച്ചിട്ട് എഴുതുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക.
അപ്പൊ ആ ക്വസ്റ്റ്യൻ എല്ലാവരും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്തൊക്കെ കോളേജസ് ഉണ്ട്, എവിടെയാണ് ഏറ്റവും നല്ലത്, പിന്നെ എന്തൊക്കെ എക്സാം എഴുതണം എന്നൊക്കെ ടീം സാർ പറഞ്ഞു തന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇപ്പൊ നാട്ടുകാരൊക്കെ എഞ്ചിനീയറിംഗ് ചെയ്യാൻ പറയുന്നു, അതിൽ എന്തൊരു പോയിന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എന്താ സാധ്യത, ഫ്യൂച്ചർ ജോലിയോ അല്ലെ പഠിത്തോ, അപ്പൊ അതിന്റെ എന്താ നമുക്ക് പൊട്ടൻഷ്യൽ എന്താണ് ചാൻസ്? എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ മനസ്സിലേക്ക് ആകെ മെക്കാനിക്കലും അതൊക്കെ മാത്രമായിരിക്കും മിക്കവാറുള്ള മനസ്സിൽ എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ എഞ്ചിനീയറിംഗിൽ കുറേ സ്ട്രീംസ് ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, എയ്റോസ്പേസ് ഉണ്ട്, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കുറേ സ്ട്രീംസ് ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ മെക്കാനിക്കൽ ആയിട്ടുള്ള ജോബ്സ് ആയിരിക്കും ചെയ്യുക, സിവിൽ എഞ്ചിനീയർ ആയിക്കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ആയിരിക്കും ചെയ്യുക, എയ്റോസ്പേസ് എഞ്ചിനീയർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും എയ്റോപ്ലെയിൻസും എയർക്രാഫ്റ്റ്സും അതിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷനിലായിരിക്കും നമ്മൾ. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗിലും നമ്മൾ എഞ്ചിനീയർ ആയാൽ നമ്മൾ ആ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോലി ആയിരിക്കും ചെയ്യുക. പക്ഷേ എഞ്ചിനീയറിംഗിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് എന്തും ചെയ്യാം എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ. നമ്മൾ കൊറേ സിനിമയിലും ട്രോളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലെ, ബിടെക് കഴിഞ്ഞവൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്. അപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് നാട്ടുകാർ പറഞ്ഞു ഏത് ഫീൽഡിലേക്ക് പോകാം. ഇപ്പൊ ആക്ടേഴ്സ് നമുക്കറിയാം, മലയാളം ഇൻഡസ്ട്രിയിൽ ഫുൾ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഇപ്പൊ ബിസിനസ് ചെയ്യുന്ന വലിയ വലിയ സിഇഒസ് എഞ്ചിനീയേഴ്സ് ഉണ്ട്, പിന്നെ ശരിക്കും എഞ്ചിനീയറിംഗ് ജോലിക്ക് തന്നെ ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ഉണ്ട്. അപ്പൊ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ലോകം മൊത്തം ഉണ്ട്, എം ബി എ ചെയ്യുന്നവർ എഞ്ചിനീയേഴ്സ് ആയിരിക്കും, അങ്ങനെ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും അറിയാം. അപ്പൊ അതിന്റെ കാരണം നമുക്ക് ചോദിക്കാം കെവിൻ സാറിനോട്. അപ്പൊ നമ്മളിപ്പോ മെഡിക്കൽ എടുത്തെന്ന് വിചാരിക്കാം, മെഡിക്കൽ ആയി കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ഡോക്ടർ ആണെന്ന് നമുക്ക് തീരുമാനിക്കാം അല്ലേ. പക്ഷെ എന്നാലും നമ്മൾ ഡോക്ടർ ആയ തീരും. എഞ്ചിനീയറിംഗ് കോളേജസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഞാനിപ്പോ പഠിച്ചപ്പോ എഞ്ചിനീയറിംഗ് ഞാൻ ആദ്യമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഓരോ ടൈപ്പാണ് ഓരോ ആൾക്കാരും. ഇപ്പോൾ ചിലർ ഐ എ എസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, ചിലർ ഫൈനാൻസ് ഫീൽഡിലേക്ക് നോക്കുന്നു, ചിലർ എം ബി എ എടുത്തിട്ട് പോകാൻ തീരുമാനിക്കുന്നു, ചിലർ പുറത്ത് പോയിട്ട് ഹയർ സ്റ്റഡീസ് എഞ്ചിനീയറിംഗിൽ തന്നെ റിസർച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ റെസ്ട്രിക്റ്റഡ് അല്ല, എല്ലാവരും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫീൽഡ്സിലേക്ക് പോകും. നമുക്ക് എഞ്ചിനീയറിംഗിൽ നമുക്ക് ഭയങ്കരമായിട്ട് പഠിക്കാനുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ മെഡിക്കലൊക്കെ കേട്ടിട്ടുണ്ടാവും, നമ്മൾ കയറി കഴിഞ്ഞാൽ കുറേ പഠിക്കാനുണ്ടാവും, ഫുൾ ടൈം പഠിച്ചായിരിക്കും, കാരണം എഞ്ചിനീയറിംഗ് ലെവലിലാണ് കുറേ പഠിക്കാനുണ്ട്. അപ്പൊ ഡോക്ടർ അവനെ പറ്റിയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് എല്ലാവർക്കും. അപ്പൊ അതിനെ പറ്റിയിട്ട് നമ്മൾ നിക്കേത് സാറിനോട് ഒരു സെഷൻ ചെയ്യുന്നുണ്ട്. നിക്കേത് സാർ എയിംസ് എന്ന് പഠിച്ചതാണ്. അപ്പൊ നിക്കേത് സാറിന്റെ അടുത്ത സെഷൻ വരുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഡോക്ടേഴ്സിന്റെ ക്വസ്റ്റ്യൻ തീർക്കും. അപ്പൊ എഞ്ചിനീയറിംഗ് എന്തിനാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗില് അധികം പഠിക്കാനില്ല, പഠിക്കാനുണ്ട്, പക്ഷെ നമ്മൾ ഈ ട്വൽത്തിലൊക്കെ ഇരുന്ന് എൻട്രൻസിന് വേണ്ടി പഠിക്കുന്ന പോലെ പഠിക്കാനില്ല. അപ്പൊ നമുക്ക് കുറെ ഫ്രീ ടൈം കിട്ടും. അപ്പൊ ഈ ഡിഫറെന്റ് ഫീൽഡ്സിനെ കുറിച്ച് നമ്മൾ കുറേ പഠിക്കും, അതിനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും കിട്ടും നമുക്ക്. ഇവിടെയാണ് നമ്മൾ നല്ല കോളേജിൽ കയറിയാലത്തെ ഗുണം വരാം, നമുക്ക് ബാക്കിയുള്ള ഫീൽഡ്സിനെ കുറിച്ചൊക്കെ നല്ല അറിവ് കിട്ടും. അപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗ് വിചാരിച്ചാല് ഒരു സ്പെസിഫിക് താല്പര്യം കൊണ്ടാണ് കയറിയതെങ്കിലും അവസാനം നമുക്ക് ബാക്കി ഫീൽഡ്സ് ഒക്കെ കണ്ടിട്ട് വേറെ ഏതെങ്കിലും നമുക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു ഫീൽഡിലേക്ക്. അപ്പൊ ഭയങ്കര നല്ലൊരു സ്കോപ്പ് ഉണ്ട് ശരിക്കും എഞ്ചിനീയറിംഗിന് എന്ന് പറയാൻ പറ്റില്ല, അത് എഞ്ചിനീയറിംഗ് അല്ല. പക്ഷെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാഷൻ പിന്നെയും കണ്ടെത്താൻ കുറെ ടൈം കിട്ടും. ഓക്കെ ഓക്കെ, അതിപ്പോ സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ടെൻത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സയൻസ് ഓഫ് കൊമേഴ്സ് എന്നുള്ള ഡൗട്ടിലാണ്, ട്വൽത്ത് കഴിയുമ്പോൾ ഡൗട്ട് ഇല്ല എന്നാലും പറഞ്ഞത്, ട്വൽത്ത് കഴിയുമ്പോൾ ഡൗട്ട് ഉണ്ട്. അപ്പൊ എഞ്ചിനീയറിംഗ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് സയൻസ് എടുത്താൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്, എഞ്ചിനീയറിംഗ് എടുത്താലും കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ കൊമേഴ്സ് എടുത്താൽ ബി കോമിലേക്ക് പോയാൽ പിന്നെ ഓപ്ഷൻസ് കുറഞ്ഞു, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് എടുത്താൽ നമുക്ക് പിന്നെയും എന്തിലേക്കും പോകാം ഏകദേശം. അത് നമ്മൾ പറയുന്ന സയൻസിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കേന്ദ്ര പറഞ്ഞ പോലെ സയൻസ് എടുത്ത് എഞ്ചിനീയറിംഗ് എടുത്ത് നമ്മൾ കുറെ നമ്മുടെ പാഷൻ കണ്ടുപിടിക്കും അവിടെ എത്തുമ്പോൾ 4 വർഷം ബി ടെക് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ഓരോ ഫ്യൂച്ചർ പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ കെവൻ ഞാൻ ചോദിക്കാൻ പറഞ്ഞത് ജോലി, ഇപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ് ജോലി ചെയ്യണമെങ്കിൽ അതിൻ്റെ റിയാലിറ്റി എന്താ, ഇപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ മാർക്കറ്റ് എന്താ, അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടോ? നമ്മൾ പണ്ട് എഞ്ചിനീയറിംഗ് ഭയങ്കര സംഭവമായിരുന്നല്ലോ, എഞ്ചിനീയറിംഗ് മെഡിക്കൽ വിട്ടിട്ട് വേറെ ഒരു ഒന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഈ നമ്മൾ എഞ്ചിനീയറിംഗ് മെഡിക്കൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത്. അത് എഞ്ചിനീയറിംഗിന് ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പൊ അന്നത്തെ അത്ര ഓപ്പർച്യൂണിറ്റീസ് ഇല്ല നമ്മൾ ബിടെക് കഴിഞ്ഞാൽ. നമുക്കറിയാം നമ്മൾ എവിടെ നോക്കിയാലും ഒരു 10 ബിടെക്കാരെ കാണാൻ പറ്റും നമുക്ക്. അപ്പൊ നമ്മൾ നല്ലൊരു കോളേജിൽ നിന്നാണ് ബിടെക് എടുത്തതെങ്കിൽ പ്ലേസ്മെന്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴേ നമുക്കൊരു കമ്പനിയിൽ നിന്ന് ഒരു ഓഫർ വരും, എന്നിട്ട് നമുക്ക് ജോലിയിലേക്ക് ഡയറക്റ്റ് കയറാം. അപ്പൊ പ്ലേസ്മെന്റിന് നമ്മൾ വേറെ ഇന്റർവ്യൂ കൊടുക്കണം, പ്രിപ്പയർ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ കയറുന്നത്. പ്ലേസ്മെന്റ് വഴി കയറി നമുക്ക് ജോബ് കിട്ടിയാൽ നല്ലതാണ്, പക്ഷെ ഇല്ലെങ്കിൽ അതെ ലൈഫ് സെറ്റാന്ന് തന്നെ പറയാം. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ജോലി കണ്ടുപിടിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, സത്യാവസ്ഥ പറഞ്ഞു. പണ്ടത്തെ അത്രയും എളുപ്പമല്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ ഡിഫറെൻറ്റ് ഫീൽഡ്സ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പാഷൻ കണ്ടെത്താനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് നമ്മളെ പാഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അല്ലെ ജോലി കിട്ടുക എന്നുള്ള ഒരു കാര്യമില്ല. നമ്മൾ എന്തായാലും അതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ സക്സസ്ഫുൾ ആവും. അപ്പൊ ഈ സെഷന്റെ അവസാനത്തെ ക്വസ്റ്റൻ ആയിട്ട് കെവിനോട് ഒരു ക്വസ്റ്റൻ ഉണ്ട്, എല്ലാവർക്കും ഉള്ള ക്വസ്റ്റൻ ആണ്. ഈ ജെഇ എക്സാം നമ്മുടെ ബോർഡ് എക്സാമായിട്ട് എങ്ങനെയാണ് ഡിഫറൻസ്, നമ്മുടെ ഗവൺമെന്റ് നടത്തിയ എക്സാം ആയിട്ട് എങ്ങനെ ഡിഫറൻസ്, അതിനെന്തെങ്കിലും വേറെ എന്തെങ്കിലും പഠിക്കാനുണ്ടോ, എങ്ങനെ അതിന്റെ ഡിഫറൻസ് വരുന്നത്? ഓക്കെ, അല്ലെ ജെഇനെ കുറിച്ച് ചോദിച്ചാണെ, എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു കുറേ എൻട്രൻസ് എക്സാം ഉണ്ട്, അപ്പൊ നമ്മൾ എല്ലാത്തിനും വേണ്ടി വേറെ വേറെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും. നമ്മള്
ഞാൻ സജസ്റ്റ് ചെയ്യുക ജെഇ ഫോക്കസ് ചെയ്ത് പഠിക്കുക. നമ്മൾ എഞ്ചിനീയറിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ജെഇ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ജെഇ കിട്ടാൻ അല്ലെങ്കിൽ ഒരു NIT കയറാൻ അല്ലെങ്കിൽ ഒരു IIT കയറാൻ വേണ്ടി ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാം. അപ്പൊ ഈ പറഞ്ഞ എക്സാംസിലൊക്കെ ഏറ്റവും ടഫ് ആയിട്ടുള്ള പരീക്ഷയാണ് ജെഇ അഡ്വാൻസ്. അതിലേക്ക് നമ്മൾ ക്വാളിഫൈ ആണെങ്കിൽ ജെഇ മെയിൻസ് ക്വാളിഫൈ ചെയ്തേ തീരും. അപ്പൊ ഇത് രണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എക്സാംസ് നമുക്ക് സുഖമായി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈവൻ ഇത് കിട്ടിയില്ലെങ്കിൽ ബാക്കപ്പ് ആയിട്ട് ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ ജെഇ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ജെഇ മെയിൻസും ജെഇ അഡ്വാൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ജെഇ മെയിൻസ് കൂടുതൽ തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്, സോൾവ് ചെയ്യാനുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ആലോചിച്ച് ടൈം എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും ജെഇ മെയിൻസ്. പക്ഷേ ജെഇ അഡ്വാൻസിൽ നമ്മൾ കുറെ ആലോചിക്കേണ്ടി വരും, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലല്ല, കറക്റ്റായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലാണ് അതിലെ കാര്യം. അപ്പൊ നമ്മൾ എന്തെങ്കിലും പഠിക്കുമ്പോൾ അതിന്റെ തിയറി മനസ്സിലാക്കി പഠിക്കണം. നമ്മൾ ജെഇ അഡ്വാൻസ് ക്വാളിഫൈ ആണെങ്കിൽ അത് നമ്മൾ ബൈഹാർട്ട് ആക്കിയിട്ട് അല്ലെ ഫോർമുല ഒക്കെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഒരു കാര്യമല്ല. നമ്മൾ അത് എങ്ങനെയാണ് പഠിക്കുന്നത്, ഓരോ പ്രാവശ്യം നമ്മൾ പഠിക്കുമ്പോൾ കൂടുതൽ ചോദ്യം ചോദിക്കണം നമ്മുടെ അടുത്ത് തന്നെ അല്ല പഠിപ്പിക്കുന്ന ആളുടെ അടുത്ത്, ഇതെന്താ അങ്ങനെ എന്താ അങ്ങനെ. അപ്പൊ നമ്മൾ ഓരോ ഡൗട്ട് ചോദിച്ചിട്ട് ഭയങ്കരമായി ടൈം വേസ്റ്റ് ആക്കല്ലേ, നമ്മൾ ആ സിലബസിൽ നിന്ന് വിട്ടുപോയി കൂടുതൽ പഠിക്കാനല്ല, നമുക്ക് സിലബസിലുള്ള സാധനം നന്നായി മനസ്സിലാക്കി പഠിക്കണം, എന്നാലേ നമുക്ക് ഇങ്ങനത്തെ എൻട്രൻസ്. അപ്പൊ ബോർഡ് എക്സാമിനേഷൻസിൽ നമുക്കറിയാം നമുക്ക് കുറെ ട്രിക്സ് ഉണ്ടാവും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനൊക്കെ. പക്ഷെ നമ്മൾ എൻട്രൻസിൽ നല്ലോണം ചെയ്യണമെങ്കിൽ, ജെഇ അഡ്വാൻസിൽ നല്ലോണം ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ തിയറി നന്നായി മനസ്സിലാക്കണം. അപ്പൊ പഠിക്കുമ്പോൾ നന്നായി പഠിക്കണം. നമ്മൾ അധികം ഭയങ്കരമായി പഠിക്കണം എന്നൊക്കെ ഉള്ളത് വെറുതെ ആണ്, നമ്മൾ പഠിക്കുമ്പോൾ നന്നായി പഠിച്ചാൽ മതി. ഇനി ജെഇ മെയിൻസിൽ നമ്മുടെ ബോർഡ് എക്സാമിലൊക്കെ നമ്മൾ എഴുതി ആൻസർ ഉണ്ടാക്കണല്ലോ, ജെഇ മെയിൻസിലും ജെഇ അഡ്വാൻസിലും മിക്കവാറുള്ള എൻട്രൻസ് എക്സാംസിലും മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, നാല് ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ ഒരു ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്. ഇനി മിക്കവാറുള്ള എൻട്രൻസ് എക്സാമിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. അപ്പൊ നമുക്ക് വെറുതെ ഇങ്ങനെ കറുപ്പിച്ച് ഏതെങ്കിലും ഒക്കെ ഓപ്ഷൻ വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ സൂചിച്ച് അറിയാവുന്ന മാത്രം നല്ലോണം ചെയ്യാം. അപ്പൊ ഓപ്ഷൻസ് ആയതുകൊണ്ട് നമുക്ക് ആ അതിൽ നമുക്ക് വേറെ കുറെ ട്രിക്സ് ഉപയോഗിക്കാൻ പറ്റും. ഈ ഓപ്ഷൻസ് ഒക്കെ ശരിയല്ലെങ്കിൽ ബാക്കി ഒരു ഓപ്ഷൻ ഉള്ളൂ, അപ്പൊ ഇതായിരിക്കുമല്ലോ, അങ്ങനെയൊക്കെ കുറെ ട്രിക്സ് ഉണ്ടാവും. എലിമിനേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ട്വൽത്ത് ആകുമ്പോഴത്തേനും നമ്മൾ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ ടെൻത്ത് കഴിഞ്ഞവരിപ്പോ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് തന്നെയാണോ ഇഷ്ടം, മാത്സ് ഇഷ്ടമാണോ? മാത്സാണ് ഏറ്റവും പാട്. എല്ലാ എൻട്രൻസ് എക്സാമിലും മാത്സ് ഭയങ്കര പാടായിരിക്കും. ഫിസിക്സും കെമിസ്ട്രിയും പാടാണെങ്കിലും ബോർഡ് എക്സാമിന് പഠിക്കുന്നതിനെക്കാളും കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. മാത്സ് നമ്മൾ ബോർഡ് എക്സാമിന് പഠിച്ചതിനെക്കാളും കുറെ പഠിക്കേണ്ടി വരും എൻട്രൻസിന് വേണ്ടി. അപ്പൊ നമുക്ക് മാത്സിൽ തീരെ താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ എഞ്ചിനീയറിംഗ് എടുക്കണ്ടെന്ന് തന്നെ പറയുള്ളൂ. മാത്സിലാണ്ട് എഞ്ചിനീയറിംഗ് വരെയൊക്കെ ചെയ്യാൻ പറ്റത്തില്ല. വലിയ ഉറപ്പില്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് എഞ്ചിനീയറിംഗ് എന്ന് ഞാൻ പറയാം. അപ്പൊ ടെൻത്ത് കഴിഞ്ഞ് കൺഫ്യൂഷൻ ഉള്ളവർക്കൊക്കെ മനസ്സിലായി എങ്ങനെയാണ് എഞ്ചിനീയറിംഗ് ചെയ്യണം. നിങ്ങൾ എഞ്ചിനീയറിംഗ് ചെയ്യണമെന്നുള്ള ഉത്തരം കെവിൻ സാർ തന്നില്ലേ, മാത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സയൻസ് എടുക്കണം, ഇതൊക്കെ പഠിക്കാൻ പറ്റുമെന്നും പിന്നെ ഇത് കഴിഞ്ഞിട്ട് റിയാലിറ്റി ഫേസ് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എഞ്ചിനീയറിംഗ് എടുക്കാം. ഇനി പേടിക്കേണ്ട, ഇനിയും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ കെവിൻ സാറിനെ വിളിക്കുന്നതായിരിക്കും. കുറെ സെഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കെവിൻ സാറായിട്ട് സെഷൻസ് ലൈവ് ആയിട്ടുണ്ടാവും. ഇതുപോലെ ബാക്കി ഫീൽഡ്സ്, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള കുറേ ഫീൽഡ്സ് ഉണ്ടാവും, അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ കെവിൻ സാർ, താങ്ക് യു ഫോർ ജോയിനിങ്. ഓക്കെ, അപ്പൊ എഞ്ചിനീയറിംഗ് എടുക്കാൻ തീരുമാനിച്ചവർക്കെല്ലാം ഓൾ ദ ബെസ്റ്റ്. ഇനിയിപ്പോ ആപ്പിൽ ജോയിൻ ചെയ്തവർക്ക്, ആപ്പ് സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ നമുക്ക് വീണ്ടും ലൈവ് സെഷൻസിൽ കാണാം. അപ്പൊ ശരി, ഓക്കെ, ബൈ. അപ്പൊ കെവിൻ സാറിൻ്റെ കൂടെ ഉള്ള വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും കുറെ എഞ്ചിനീയറിംഗിനെ പറ്റിയിട്ടുള്ള കുറെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വിചാരിക്കുന്നു. ഇനിയും സെഷൻസ് ഉണ്ടാവും, അത് നമ്മുടെ ആപ്പിലുണ്ടാവും. ഇനി ഇതുപോലെ പല ഫീൽഡും, മെഡിക്കൽ ആവട്ടെ, എഞ്ചിനീയറിംഗ് ആവട്ടെ, എന്ത് ഫീൽഡ് ആവട്ടെ, അതിനൊക്കെ ഉള്ള എക്സ്പേർട്സ് നമ്മൾ വിളിക്കുന്നുണ്ടാവും. യൂട്യൂബ് ചാനലിൽ കുറേ വീഡിയോ വരുന്നുണ്ടാവും, അതിൽ കൂടാതെ ആപ്പിൽ കുറേ വീഡിയോസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇവരോട് ലൈവായിട്ട് മീറ്റ് ചെയ്യുന്ന സെഷൻസും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ആപ്പിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഫീൽഡിലുള്ള ടോപ്പ് ആളുകളോട് നിങ്ങൾക്ക് ലൈവ് സെഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്പറിലേക്കും വിളിക്കുക. ഓക്കെ, ബൈ. എക്സാം വിനർ, ക്രാക്ക് യുവർ എക്സാംസ് വിത്ത് എക്സാം വിനർ ആൻഡ് ബി എ ട്രൂ